ബ്ലോക്ക് അംഗത്തെ അധിക്ഷേപിച്ചതിനെതിരെ കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ വസതിയിലേക്ക് പോത്തുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പോത്തിനെ കിട്ടാത്തതിനാൽ പറഞ്ഞയാൾ മുന്നിൽ നിന്ന് തന്നാൽ കുളിപ്പിച്ചു തരാമെന്ന ഗണേഷ് കുമാറിന്റെ പ്രസംഗത്തിലായിരുന്നു പ്രതിഷേധം. പട്ടാഴയിൽ ശൗചാലയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എം എൽ എ അറിഞ്ഞില്ലെങ്കിൽ പോത്തിനെ കുളിപ്പിക്കാൻ പോകട്ടെ എന്ന ബ്ലോക്ക് അംഗം എം ജെ യദുകൃഷ്ണൻ കോൺഗ്രസ് പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിച്ചതാണ് വിവാദമായത്. പോത്തിനെ കിട്ടാത്തതിനാൽ പറഞ്ഞയാൾ കുനിഞ്ഞു നിന്നാൽ കുളിപ്പിച്ചു തരാമെന്ന് പട്ടായിൽ നടന്ന യോഗത്തിൽ ഗണേഷ് കുമാർ തിരിച്ചടിക്കുകയും ചെയ്തു. കുളിപ്പിക്കാനുള്ള പോത്തിനെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പോത്തുമായി ഗണേഷ് വീട്ടിലേക്ക് പോകുന്നതെന്നും പറഞ്ഞു. പത്തനാപുരം ജംഗ്ഷനിൽ നിന്ന് രാത്രി പോത്തുമായി നടത്തിയ സമരം ഗണേഷ് കുമാറിൻ്റെ വസതിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു. നേതാക്കളായ എം ജെ യദുകൃഷ്ണൻ, എം സാജുഖാൻ, എസ് ഷക്കീം, എൻ മനോഹരൻ നായർ, യു നൗഷാദ് എന്നിവർ പ്രസംഗിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകളെല്ലാം, കഴിഞ്ഞ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും കെ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ശ്രീ യദുകൃഷ്ണൻ എം ജെ വളരെ മോശമായ രീതിയിൽ, വളരെ പൊതുസമൂഹത്തിൽ വെച്ച് അല്ലെങ്കിൽ ഒരു എം എൽ എ ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിന് പത്തനാപുരം സാക്ഷിയായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആക്ഷേപം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രധാനമായി എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രദേശത്ത് പോത്തില്ല, അതുകൊണ്ട് തീർച്ചയായും നമ്മളുടെ പ്രവർത്തകനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ എം എൽ എക്ക് പോത്തില്ലാത്ത നാട്ടിലാണ് എം എൽ എ ജീവിക്കുന്നത് എങ്കിൽ പോത്തിനെ കൊണ്ടുചെന്ന് നൽകാം, തീർച്ചയായും പോത്തിനെ കുളിപ്പിച്ചുകൊണ്ട് എം എൽ എയുടെ ആഗ്രഹം തീർക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതിനുവേണ്ടി മറ്റാർക്കും കുനിഞ്ഞു നിൽക്കുവാനുള്ള സാഹചര്യമോ സമയമോ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു പോത്തിനെ കൊണ്ടുവന്ന് എം എൽ എയുടെ ഓഫീസിലേക്ക് കൊടുക്കാമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പത്തനാപുരം പോലീസ് അടക്കമുള്ള ആളുകൾ തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എക്ക് ഈ സാഹചര്യത്തിൽ പോത്തിനെ ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്നു. തീർച്ചയായും എം എൽ എയോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, എം എൽ എക്ക് ഇനി എപ്പോഴെങ്കിലും പോത്തിനെ കാണണമെന്നോ പോത്തിനെ കുളിപ്പിക്കണമെന്നോ ഒരു ആഗ്രഹമോ ആശയോ ഉണ്ടെങ്കിൽ തീർച്ചയായും യൂത്ത് കോൺഗ്രസിനെ അറിയിച്ചാൽ നിങ്ങളുടെ വീട്ടുപടിക്കലേക്ക് വീണ്ടും ഒരു പോത്തിനെ കൊണ്ട് ഞങ്ങൾ തരുന്നതാണ് എന്ന് മാത്രം പറയുന്നതാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് പറയുവാനുള്ളത്,